ഹലോ ഫ്രണ്ട്സ്, ഇന്ന് യൂട്യൂബിൽ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു മാർബിൾ കുക്കി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇത് പാനിൽ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1¼ കപ്പ് മൈദ മാവാണ്. ഈ ഒരു കപ്പാണ് ഞാൻ മെഷർമെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ചേരുവകളൊക്കെ ഈ ഒരു കപ്പ് വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ് മതി മെഷർമെൻറ്റിന്. അപ്പോൾ 1¼ കപ്പ് മൈദമാവാണ് മൈദപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണ് ചേർക്കേണ്ടത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ കപ്പിന് തന്നെ ഒരു 1/2 കപ്പ് നെയ്യ്, ഗീ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ചൂടാക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇതാ ഒരു ഫോർക്കോ സ്പൂണോ ബീറ്ററോ യൂസ് ചെയ്തത് അതുപോലെ ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നെയ്യിന് പകരം നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. നമ്മൾ നേരത്തെ എടുത്ത അതേ കപ്പിന് തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 തുള്ളി വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കുക. അത് അല്പാൽപ്പമായിട്ട് ഇങ്ങനെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ നെയ്യും പൊടിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പാൽപ്പൊടി ഓപ്ഷനലാണ്, നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഞാനിതിന് പാലിന് പകരം ഇതിലേക്ക് സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാൽപ്പൊടി ഇല്ലെങ്കിൽ പാല്, തണുത്ത പാല് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കണം, നല്ല മാവ് പരുവത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഇതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടിയാണ് ഞാനിട്ടിരിക്കുന്നത്, അതുകൊണ്ട് സാധാരണ നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ചേർത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 3 ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കുഴച്ചെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കുഴച്ച് കിട്ടാനായിട്ട്. ഇനി ഞാനിതിനെ 2 പോർഷനായിട്ട് മാറ്റുകയാണ്. ഇനി ഒന്നിൽ നമുക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും മറ്റേത് വാനിലയുടെ ഫ്ലേവറും, അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു പോർഷൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോക്കോ പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ടൊരു 3 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യണം, നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തണുത്ത വെള്ളമാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലാണെച്ചാൽ പാലും ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, 2 പരുവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസായിട്ട് ഇതുപോലെ വെക്കുക. അപ്പോൾ ഞാൻ ആ ചോക്ലേറ്റൊന്നും എടുത്തിട്ടുണ്ട്, വാനിലയിൽ നിന്നും എടുത്തിട്ടുണ്ട്, 3 ബോൾസായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരുമിച്ച് അങ്ങ് വെച്ച് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് നമ്മുടെ കയ്യിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിനെ നല്ലൊരു ഷേപ്പാക്കി എടുക്കുക. നല്ലൊരു ഭംഗിയാണ് അത് കാണാനായിട്ട്. അതായത് പോലെ എന്നിട്ട് ഒന്നാണ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ നമുക്ക് നമ്മുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ മുഴുവൻ മാവും ഞാനിതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു പാൻ അടുപ്പയിൽ വെക്കാം. പാന് ഞാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിൽ എണ്ണ തടവി കൊടുക്കണം കേട്ടോ. ഒന്ന് എണ്ണ തടവി കൊടുത്തതിന് ശേഷം ആ പാനൊന്ന് ചൂടായതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം ഈ കുക്കീസ് ഈ ഒരു പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു 1¼ കപ്പ് മൈദ വെച്ചിട്ടൊരു 7 കുക്കി പ്രിപ്പയർ ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതങ്ങോട്ട് അടച്ച് വയ്ക്കാം. ഇതിൽ നിന്ന് ആവിയൊന്നും പോവരുത്, നല്ല ടൈറ്റായിട്ട് ഒരു 20 മിനിറ്റ്, 15 to 20, അതിൻ്റെ ഉള്ളിലത് കുക്കാവും കേട്ടോ. വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 15 to 20 മിനിറ്റ് ഞാൻ സമയം നോക്കി, 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് തൊടുമ്പോൾ ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല പൊടി പൊടിയായിട്ട് ബിസ്ക്കറ്റ് പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് തണുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ നല്ലോണം അങ്ങോട്ട് തണുത്തിട്ടില്ല. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം, കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഇത് ചൂടാറി കഴിഞ്ഞാൽ നല്ല പൊടി പൊടിയായിട്ട് നല്ല കുക്കി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും, കണ്ടില്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കട്ടെ കേട്ടോ, എന്നിട്ട് കഴിക്കാം നമുക്ക്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കുക്കി ആയിട്ടോ. ഞാൻ ഇത്രയ്ക്ക് നന്നാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ട്രൈ ചെയ്യുക വല്ലപ്പോഴും ഒക്കെ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ സാധിക്കട്ടെ. താങ്ക് യു.